ഈ ആയിരത്തൊന്നിന്റെ ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണ എന്റെ പടച്ചോനെ. കേർച്ചപ്പെട്ടിൽ എന്തെങ്കിലും ഇടണ്ടേ? അമ്പയിന്റെ പൈസ കാണാനില്ല. ആ ഇസ്മില്ല. പടച്ചോനെ മജീദ് ഭായ്, ഇമ്മായിരിപ്പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടതാ. നിന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങൾ എന്ത് പണിയാന്ന് കാണിച്ചത്? 15 ലക്ഷത്തിന്റെ സ്വത്തിന് 1001 ഞൊട്ട ടോക്കണും പിടിപ്പിച്ച് അഡ്വാൻസ് ആയി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേറികേട് കാണിക്കരുത് ഭായി. ഇതാ നിങ്ങളുടെ 1001 രൂപ. നിങ്ങൾ എന്ത് വർത്താനായി പറയണ? പൈസ ഓന് എത്തിച്ചില്ലേ? ആര്? കുഞ്ഞാക്കിയായിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറക്ക് ചോദിച്ചതാ. അപ്പോഴേക്കും മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 5 ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഞാൻ, അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാൻ ഒരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, ആ വഴി ശരിയല്ല, ചാത്തലേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബൈ ബെടക്കാക്കി തനിക്കാക്കുന്നേ? നിങ്ങളൊന്ന് വണ്ടി കയറി ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ എന്റെ മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രയും ഹംകീള് ഈ അങ്ങാടിയിലുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. 1001 രൂപയും ഇസ്തിരി ചുളിയാത്ത കുപ്പായോ ഒലക്കമ്മല റേഡോ വാച്ചും ആരാ ദൂരം താമസവും? അയ്യേ നാണക്കേട്! ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ഷട്ടായിട്ട് പോരേ പോടോ. ഈ 1001 രൂപയോണ്ട് ഭൂമിയുടെ പൊക്കിള് ഞാൻ കൈയിടും ഭാസ്കര.